എല്ലാവർക്കും നമസ്കാരം സിമ്പിളി കുക്ക് വിത്ത് രമ്യ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് കപ്പ പുഴുങ്ങിയതും കാന്താരി മുളക് വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കണം കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഓരോന്നും നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കപ്പ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് കപ്പ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് കപ്പ കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ച് നമ്മൾ കപ്പ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ വെന്ന സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഇത് നല്ല എരിയുള്ള കാന്താരി മുളക അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇത് രണ്ടും കൂടെ അല്പ ഉപ്പും ചേർത്തിട്ട് മിക്സിയിലോ അരകല്ലിലോ വെച്ചിട്ട് അരച്ചെടുക്കണം കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ കാന്താരി മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിയിട്ട് എടുക്കാം പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക് യു